കണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ക്രീം നമ്മുടെ ഫേസ് വൈറ്റനിങ് ക്രീമാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അടിപൊളി ക്രീമാണ് കേട്ടോ. കണ്ടോ, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടില് ക്രീം തയ്യാറാക്കാൻ പറ്റും. അതാണ് ഞാനിപ്പോ ഈ അപ്ലൈ ചെയ്യുന്നത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് നിറം വെക്കാനും അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന ഡൾനെസ് ഒക്കെ മാറാനും കറുത്ത പാടുകൾ മാറാനും എന്തെങ്കിലും തരത്തിൽ മുഖക്കുരുപാടുകളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഗ്മെന്റേഷൻ ആവട്ടെ സൺടാൻ ആവട്ടെ ഇതൊക്കെ കൊണ്ടുള്ള പാടുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ. അത് കണ്ടോ, അത് വീടത്തൊന്നുമില്ല കേട്ടോ. ക്രീമാണിത്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, ഇത് തയ്യാറാക്കുന്നതും വളരെ എളുപ്പമാണ്. നമുക്ക് സ്റ്റോർ ചെയ്യാം, കുറേ കാലം സ്റ്റോർ ചെയ്യാം. ഇത് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ക്രീമാണ് കേട്ടോ. റിസൾട്ട് അപ്പാരെ റിസൾട്ടാണേ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്കൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് ഇതിന്റെ വീഡിയോ കാണും. അതെ, ഈ ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഇത്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് പച്ചരിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് പച്ചരി. അപ്പൊ ഞാനിത് ഒരു 3-4 ടേബിൾ സ്പൂൺ പച്ചരി ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇന്ന് ക്രീം റെഡിയാക്കാനായിട്ട് ഇന്നലെ തന്നെ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഞാനിത് ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിരുന്നത്. കാര്യം ഇവിടെ ക്ലോറിൻ വാട്ടർ ആണ്, അപ്പൊ അതുകൊണ്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം മേടിക്കുക. കുപ്പി വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മിനറൽ വാട്ടർ ഒരു കുപ്പി വാങ്ങിക്കുക. 13 രൂപ എന്തോ ഉള്ളു ലിറ്ററിന്. അപ്പൊ അതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല. അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതെ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇനി കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണ് അത് തന്നെ എടുത്തോളൂ കേട്ടോ. അതിനങ്ങനെ കുഴപ്പമൊന്നും വരാറില്ല. നമുക്ക് സാധാരണ ക്ലോറിനേറ്റഡ് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ പൈപ്പ് വെള്ളമാണ് ക്ലോറിനേറ്റഡ് ആയിട്ട് വരുന്നത്. കിണർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടതാണെങ്കിൽ എടുക്കണ്ട കേട്ടോ. അപ്പൊ അതെ കുതിർത്ത് വെച്ചിരിക്കുന്നത്, ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന് നമുക്ക് വേറെ ഒന്നും ചേർക്കണ്ട, ഈ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരിക. നമ്മൾ ദോശ മാവിനൊക്കെ അരക്കില്ല, അതുപോലെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ അതെ ഞാൻ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ അരിമാവാണ് കേട്ടോ ഇത്. വേറെ ഒന്നും ഇതിനകത്തില്ല. ആ വെള്ളം ചേർത്ത് നമ്മുടെ പച്ചരിയെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. പിന്നെ പച്ചരി ഉപയോഗിക്കുന്നവര് നന്നായിട്ട് കഴുകി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് റേഷൻ കടയിൽ നല്ല പച്ചരി കിട്ടുന്നതാണ്. അപ്പൊ അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിരിക്കണം കേട്ടോ. കഴുകി എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ. അപ്പൊ അതെ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി നന്നായിട്ട് അരിച്ചെടുക്കണം. ആ തുണി വെച്ച് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാനിത് അരച്ച് അരിച്ചെടുത്തിരിക്കുന്ന ക്രീമാണ്. ഞാൻ സ്റ്റെയിനർ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുത്തത് കേട്ടോ. ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അരിപ്പ് വെച്ചാണ് അരിച്ചത്. എന്റെ എളുപ്പത്തിനാണ് ഞാൻ മടിച്ചതുകൊണ്ട് ഞാൻ അരിപ്പ് വെച്ച് അരിച്ചു. നിങ്ങൾക്ക് ഒരു തുണി വെച്ച് അരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ, തരികളൊന്നും ഇല്ലാതെ. ഇനി നിങ്ങൾക്കിത് സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ തരികൾ കിടന്നോട്ടെ, കുഴപ്പമില്ല. ക്രീമായിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇതിനെ നമ്മുടെ ഫേസ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇതിപ്പോ ക്രീമായിട്ടില്ല, ഇതിപ്പോ നമ്മുടെ അരിമാവാണ്. അപ്പൊ ഇനി ക്രീമാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ അരിമാവ് ഇവിടേക്ക് ചേർത്ത് കൊടുക്കാം. 1, 2, ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇത് ഇത്രയുമല്ല, ഞാൻ ഇത് മുഴുവനായിട്ടും റെഡിയാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കാണിക്കാൻ, ഒരു മെഷർമെന്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിപ്പോ ഇതേ 2 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ആലോവേരയുടെ ജെല്ലാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ജെല്ലാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആലോവേരയുടെ പൾപ്പ് എടുക്കാം, പക്ഷെ അത് നമുക്ക് കുറെ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റെഡിമെയ്ഡ് ജെൽ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് PR സെറ്റിന്റെ ആലോവേര ജെല്ലാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആലോവേര ജെല്ലാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ്. ഫ്രാഗ്രൻസ് ഇല്ലാത്തതാണ്, കളർലെസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത്. ഇത് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്തൊരു അലോവേര ജെല്ലാണ്. അപ്പൊ ഞാൻ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. രണ്ടും സെയിം അളവിലാണ്. 2 ടേബിൾ സ്പൂൺ നമ്മുടെ അരിമാവും 2 ടേബിൾ സ്പൂൺ നമ്മുടെ അലോവേര ജെല്ലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ക്രീമിന്റെ ഒരു പരുവത്തിലോട്ട് ഇത് മാറും കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ഇതിന് വരും.
ഇനി ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിൽ ആണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ആൽമണ്ട് ഓയിൽ ആണ്, ഇത് വെർജിൻ ആൽമണ്ട് ഓയിൽ ആണ്. ആൽമണ്ട് ഓയിൽ ഇല്ലാത്ത ബദാം ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബേബി ഓയിൽ എടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കുളിക്കാൻ നമ്മൾ എടുക്കാറില്ലേ ബേബി ഓയിൽ എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ എടുക്കണം, ഒരിക്കലും നമ്മൾ കട്ടിയുള്ള ഓയിൽസ് ഒന്നും തന്നെ എടുക്കരുത്. അപ്പൊ ഞാനതൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് ആണ് ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കണമെന്നില്ല, ബേബി ഓയിലും ചേർത്ത് കൊടുക്കണമെന്നില്ല. പകരം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് ചീത്തയാവാതിരിക്കാൻ എന്ത് ചെയ്യാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ക്രീം പരുവത്തിൽ കണ്ടോ, ഇപ്പൊ തന്നെ നല്ലൊരു ക്രീം ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, ആ ഒരു ക്രീം പോലെ തന്നെയായി മാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാൻ, നിറം വെപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. ഇനി നമുക്കിത് ചീത്തയാവാതിരിക്കാനായിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് നിറം വെക്കണമെന്നാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇത് വൈറ്റമിൻ സി ആണ്. നേരത്തെ ഞാൻ കാണിച്ചത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ. ഇത് വൈറ്റമിൻ ഇ ആണ്, ഇത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നിറം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഒരു വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് പൊട്ടിച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് സ്കിന്നിന് നിറം വെക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഈ ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇന്ന് ഈ ക്രീം റെഡി ആക്കിയിരിക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഈ വൈറ്റമിൻ ഇ നമ്മൾ ചേർക്കുന്ന ഒരു പ്രിസർവേറ്റീവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ്. കാര്യം ഇത് ചേർക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് കാലം ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ചീത്തയാവാതെ എടുത്തു വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ചേർക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഇതൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ ഏതൊക്കെ രീതിയിൽ ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഒരു ടിപ്പ് തന്നെ, ഈ ഒരു ക്രീം തന്നെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഞാനിത് പച്ചരി മാവ് പച്ചയ്ക്ക് അരച്ചെടുത്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അതല്ലാതെ നമുക്കിതിനെ കുറുക്കി എടുത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പച്ചരി മാവ് തയ്യാറാക്കി, അതായത് പച്ചരി വെള്ളത്തിലിട്ട് അരച്ചെടുത്തു, അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ട്, കുറുക്ക് പോലെ ഒന്ന് കുറുക്കിയെടുത്ത് ഈ ഒരു പരുവം വരുമല്ലോ, അന്നേരം നമുക്കിതിനെ അരിച്ചെടുത്തിട്ട് ഇതുപോലെ ക്രീം ആലോവേരയും ഓയിലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ക്രീം റെഡിയാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചരിയെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഒരു രാത്രിയൊക്കെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. ഇട്ട് വെച്ചിട്ട് ആ വെള്ളത്തോടു കൂടി ആ പച്ചരിയെ നമ്മൾ നന്നായിട്ടൊന്ന് ഞെരടിയെടുത്തിട്ട് ആ വെള്ളം അരിച്ചെടുത്ത് ആലോവേരയും ഓയിലും ചേർത്തിട്ട് നമുക്ക് ക്രീം റെഡിയാക്കാം. ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അരിപ്പൊടി മാത്രം വെച്ചിട്ടല്ല ക്രീം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം, റാഗി പൗഡർ വെച്ചിട്ട് ചെയ്യാം, കോലരക്കിന്റെ പൊടി വെച്ചിട്ട് ചെയ്യാം, ഇരട്ടി മധുരം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് പാക്ക് റെഡിയാക്കാൻ പറ്റും. അത് നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് ഞാൻ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പച്ചരിക്ക് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. സാധാരണയായിട്ട് നമ്മുടെ റൈസ് ഫ്ലോർ അരിപ്പൊടിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറേയില്ല. അതുകൊണ്ടാണ് ഞാനിത് അരിപ്പൊടി തന്നെ എടുത്തത്, എല്ലാ സ്കിൻകാർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ സ്കിൻ ടോണുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓയിലി സ്കിൻ ആവട്ടെ, ഡ്രൈ സ്കിൻ ആവട്ടെ, സെൻസിറ്റീവ് സ്കിൻ ആവട്ടെ, എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി തന്നെ എടുത്തത് കേട്ടോ. ഇത് തന്നെ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്ത് കാണിക്കാം. ഇന്ന് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. ഇനി നമുക്കിതിനെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് അടച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം കേട്ടോ, അടിപൊളിയായിട്ടില്ലേ ഈ ക്രീം. നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ, കൈകാലുകളിലെല്ലാം അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. സ്കിന്നിന്റെ ടോൺ തന്നെ മാറിപ്പോകും. ഇത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയിലും എല്ലാം അപ്ലൈ ചെയ്യാം. നിങ്ങൾ വെളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം, ഫേസിലും കൈകാലുകളിലും. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നിങ്ങളുടെ ഫേസിലും കൈകാലുകളിലും അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. അടിപൊളി ക്രീമാണ്, ചെയ്യാതിരിക്കരുതേ.
നമ്മുടെ ക്രീം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കഴുകി കളയേണ്ടതില്ല കേട്ടോ. സാധാരണ ഒരു ക്രീം പോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിലെന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് കഴുത്തില്, കൈകാലുകളില്, എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. നമുക്ക് നന്നായിട്ട് നിറം വെക്കാനായിട്ടും പാടുകളെല്ലാം മാറി ചുമന്ന് തുടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കിൻ കെയർ സീരീസിലെ അടിപൊളി ഒരു ഫേസ് ക്രീം ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ ഈ 7 ഡേയ്സ് സീരീസ് കണ്ടു നോക്കണം കേട്ടോ. രണ്ടുമുണ്ട്, സ്കിൻ കെയറും ഉണ്ട്, ഹെയർ കെയറും ഉണ്ട്. അപ്പോ എല്ലാവരും മറക്കാതെ കാണുക. പിന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന വീഡിയോസിന്റെ ലിങ്ക്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വല്ലതും അതിനകത്തുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലം കിടക്കാച്ചി വീഡിയോമായി കാണാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് കുട്ടികൾക്കും തേച്ചു കൊടുക്കാം കേട്ടോ. ആർക്കും ചെയ്യാം, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, കുട്ടികൾക്ക്, ആർക്കും ചെയ്യാം. നമ്മൾ ഇതിനകത്ത് മഞ്ഞൾ പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനുള്ള, അതായത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ മുടിയിൽ നമുക്ക് ഫേസിൽ ഹെയർ വരുന്നത് കൺട്രോൾഡ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ആർക്കും ചെയ്യാവുന്നതാണ്, കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും ചെയ്യാവുന്ന പാക്കാണ് കേട്ടോ. പാക്ക് അല്ല, ഫേസ് ക്രീം. അപ്പൊ മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലുള്ള വീഡിയോ മൈ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.